കൃഷ്ണ ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുണ്ണി കണ്ണൻ്റെ കളഭാലങ്കാരം അലത്തെ കയ്യിലൊരു താമരപ്പവും അടുത്ത കയ്യിലൊരു ഓടക്കൊഴലും പിടിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് അന്ന് അലങ്കരിച്ചിരുന്ന കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് ഗുരുവായൂരപ്പിനെ പഞ്ചകവ്യാടലും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായത് പഴയം കൃഷ്ണപ്രസാദ് ഒതുക്കിനാണ് ഉണ്ടായത് നല്ല ഭംഗിയായിട്ട് മിട്ടുമിട്ട്ക്കനായിട്ടൊരു ഉണ്ണിക്കണനെയാണ് ചാർത്തിരിക്കുന്നത് എന്തൊരു കൗതുക അറിയോ കാണാൻ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കാലുമല്ല അതാ കുഞ്ഞ് നല്ല തടിച്ചിരുണ്ട് കാലുകൾ ആ കാലുമല്ലതാ കുഞ്ഞ് തിളകൾ കാണാറുണ്ട് നല്ല ഭംഗിയിൽ പട്ടുപോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി ആ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ആ കുംഭേമൻ്റെ പറ്റി കിടക്കുക കാണാൻ തന്നെ നല്ല കൗതുകണ്ട് ഏഹ് അതുപോലെ മുല്ലമുട്ട്മാലയാണ് കഴുത്തിൽ സ്വർണത്തിൻ്റെ ചാർത്തിരിക്കണത് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് എല്ലാം തിളങ്ങണ്ട് കേട്ടോ ഈ തളകളും മാലകളും ഏഹ് കിങ്ങിണിയൊക്കെ തിളങ്ങുന്നുണ്ട് കൈവിളകൾ തുളവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് അടുത്തേ കയ്യിൽ ഒരു താമരപ്പൂ കൊടുത്തിട്ടുണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇടത്തെ കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയിൽ ഏഹ് തമ്മിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് നല്ല കൗതുകം ഉണ്ട് കാണാൻ പൊന്നുകൊണ്ടേ കാണാൻ അങ്ങനെ പുഞ്ചിരി തൂങ്ങി കൊണ്ടാണ് നിൽക്കുന്നത് കൈ ചെവിയിൽ ചെവിപ്പൂക്കൾ ടീമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് കണ്ണം പുഞ്ചിരിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല കൗതുകം ഉണ്ട് ഇനിയും കാണാൻ ഒരു രൂപായിരപ്പാ ഏഹ് പൊന്നങ്കിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നുകീരത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടിമാലകളാണ് ഒന്നൊരു വെള്ള തിരുമുടിമാല അന്ത്യാരവട്ടം മാത്രമായിട്ട് മറ്റേത് എങ്ങനെയാ വെള്ളത്തിര അന്ത്യറവട്ടത്തിൻ്റെ മുകളിൽ ഇടയിൽ പച്ചിയും തുളസിപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടയിൽ കുറേശ്ശേയായിട്ട് അങ്ങനെ നല്ല ഭംഗിയുടെ തിരുമുടി രണ്ട് തിരുമുടിമാലകളാണ് ചാർജിക്കുന്നത് ഇതുപോലെ തന്നെ രണ്ട് ഉണ്ടമാലകൾ ആ കഴുത്തിലും ചാർജിക്കണത് ഒന്ന് വെളുത്ത അന്യാരവട്ടം മാത്രമായിട്ടുള്ള ഉണ്ടമാല അത് കഴിഞ്ഞ് അതിനോട് ചേർന്നിട്ട് തന്നെ അന്ത്യാരോട്ടം ധാരാളമായിട്ട് അതിൻ്റെ നടുവിൽ തുളസിയും തെച്ചി കുറേശ്ശേയായിട്ട് അങ്ങനെ അതുകഴിഞ്ഞ് വീണ്ടും അന്താരോട്ടം ധാരാളം വീണ്ടും തുളസി തെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയാണ് രണ്ട് ഉണ്ടമാലകളും ചാർജ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കൗതുകത്തിലാ പൊന്നുനെ കണ്ട അതുകൊണ്ടുള്ള കിട്ടുന്നത് നിൽക്കേണ്ടത് തിരിച്ചുകൊണ്ട് ഏഹ് ഈ തിരുമുടി മാലകളും മോള് വിധാനായിട്ട് രണ്ട് മാലകൾ ചാർജിട്ടുണ്ട് ഒന്ന് കാണാൻ അനുപ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ളത് പിന്നെ താമരയും തുളസിയും തെച്ചിയായിട്ടുള്ളത് അങ്ങനെ രണ്ട് ഉണ്ടമാലകളാണ് വിധാനമായിട്ട് ചാർജിക്കുന്നത് അതൊന്നും അല്ല ഭംഗിയുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ മുന്നോണി കണ്ട ആ താമരപ്പ് ഏത് ഭക്തനെ തരാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിൽക്കാൻ അറിയില്ല അതോ ആ ഭാവത്തിൽ നല്ല സന്തോഷത്തോടെ നല്ല പുഞ്ചിരിയോടുകൂടി എല്ലാവരും ആ രൂപമോ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ സന്തോഷമാവാണ്ടിരിക്കില്ല നമ്മുടെ കണ്ണനല്ലേ രൂപായിരപ്പ നാരായണീയം ദശകം പതിനേഴ് ശ്ലോകം എട്ട് മലയാള വിവർത്തനം കൈവന്നു ജ്ഞാനമുടനെ സ്തുതിയോടെ നിൽക്കും ഭക്തൻ ധ്രുവന്നു ചിരരാജ പതിത്വമേ ഇന്നും അതാണു പുകൾ ശ്രേഷ്ഠപഥം ധ്രുവാക്യം പോരേണ്ടതിൽ സ്ഥിരവാസഗേഹം ഒരു വായുരപ്പാ ആ തൃപാദ സ്ഥലിക്ക് ചേർക്കണേ ഞങ്ങളെ നല്ലോണം ഓണം അനുഗ്രഹിക്കണേ ആ തലകട്ടിയ തൃപാദം മനസ്സിൽ വിചാരിച്ചിട്ട് കണ്ണനോട് ഭക്തിൻ്റെ ആവണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുറുകെ പിടിച്ചുറക്കെ നാമം ജപിക്കാം നമുക്ക് ഗുരുവായൂരപ്പാ നാരായണ 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 ഹരേ ഹരേ